നമസ്കാരം എല്ലാവർക്കും. ദ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് സെക്രട്ടറി SI പ്രാഥമിക പരീക്ഷയ്ക്ക് 5.22 ലക്ഷം ആൾക്കാരാണ് അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷ രണ്ട് ഘട്ടമല്ല, 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസം 2 എക്സാം, മെയ് മാസത്തെ കലണ്ടർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. മെയ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ ഒന്നുകൂടെ നവീകരിക്കുന്ന സമയത്ത് മെയ് മാസത്തിലെ ഏത് ഡേറ്റിലായിരിക്കും തേർഡ് ഫേസ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായി PSA അറിയിക്കും. 3 ഘട്ടങ്ങളിലായിട്ട് 174,000 പേരാണ് ഡിഗ്രി പ്രിലിംസ് 2024 എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, പ്രധാനമായിട്ടും കേരള ബാങ്കില് അസിസ്റ്റന്റ് മാനേജർ, മിൽമയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ, എക്സൈസ് ഇൻസ്പെക്ടർ, അത് SSC വിഭാഗക്കാർക്കുള്ള NCA വേക്കൻസിയാണ്. ഈ തസ്തികകളുടെ കൂട്ടത്തില് ആരുണ്ട്? LSDI ഉണ്ട്, നമ്മുടെ SI എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ SIക്കും LSDI സെക്രട്ടറിയും കൂടെ ചേർത്തിട്ട് ഈ രണ്ട് തസ്തികകൾ മാത്രം അപേക്ഷകർ ഏകദേശം 5,22,000 പേരുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ? ഒരു വീഡിയോ ഡിഗ്രി പ്രിലിംസ് എന്ന് കാണുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ഈ 5,22,000 എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് ഏകദേശം 478,878 അപേക്ഷകരാണ് ഉള്ളത്. ഓക്കെ, 478,878 ഇതിനകത്ത് പകുതിയിലേറെ പേരും എഴുതാതെ തന്നെ തോറ്റ ആൾക്കാരാണ്. അതാണ് സത്യം. LSDI കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രിലിംസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഡിഗ്രി ഉള്ള എല്ലാവരും എന്ത് ചെയ്യും? അങ്ങ് അപേക്ഷിച്ചു. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു റിയാലിറ്റി. അതുകൊണ്ട് ഈ നമ്പർ കണ്ട് ആരും പേടിക്കണ്ട. പിന്നെ കുറെ പേര് സിലബസ് കണ്ടു കഴിഞ്ഞപ്പോൾ, മെയിൻസിന്റെ സിലബസ് കണ്ടപ്പോഴും തോറ്റു. എന്തായാലും പ്രിലിംസ് എഴുതുന്നു, മെയിൻസിന്റെ സെക്കൻഡ് പേപ്പർ 100 മാർക്കിന് എങ്ങനെ പഠിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഞാൻ പഠിച്ചാൽ എത്തുമെന്നോ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കുറച്ചു പേര്. സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അത് ഉറപ്പ് പറയുന്ന ഒരു 30% അല്ലെങ്കിൽ ഒരു 25% ആൾക്കാരെ വളരെ സീരിയസ് ആയിട്ട് എന്ത് വന്നാലും ഈ ഒരു തസ്തിക കൊണ്ടേ ഞാൻ മടങ്ങും എന്നുള്ള രീതിയിൽ കാണുന്നുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ കാണുന്ന ഓരോരുത്തരും LSDI ഒക്കെ സ്വപ്നമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുക. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് SI ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ്സായി പോയത്, അതായത് കട്ട് ഓഫിന് അടുത്ത് വരെ എത്തിയിട്ട് പിന്മാറിപ്പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്നും കൂടെ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഇത്തവണ കയറി പോകാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പകുതിയിലേറെ പേരും അത്ര സീരിയസ് അല്ല, കണ്ടു കഴിഞ്ഞപ്പോൾ അയക്കുന്നു എന്നേ ഉള്ളൂ, വെൽ പ്രിപ്പയർഡ് അല്ല. കുറച്ച് പേര് ഒരു ആവറേജ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, വേണമെങ്കിൽ കിട്ടട്ടെ. ചിലർ ഒന്നും നോക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്, ഒരു 20% മാത്രം നോളജ് വെച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്കുള്ള ഒരു അവസരമാണിത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഈ എണ്ണം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിൽ പോവുക. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസിലോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പ്രിലിംസിന്റെ കട്ട് ഓഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. LSDI ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കട്ട് ഓഫ് മുകളിൽ പോകും. കാരണം PSC ക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി ഈ തസ്തികയിലോട്ട്. ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി. അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന മേഖലകൾ മനസ്സിലാക്കി അത് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. ഊന്നൽ കൊടുത്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. UPSC പോലെയുള്ള ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഫേസിനും സെക്കൻഡ് ഫേസിനും തേർഡ് ഫേസിനും ആണെങ്കിൽ. ഇപ്പൊ മാർച്ച് ആവാറായില്ലേ, മാർച്ചും April 13 എന്ന് പറയുമ്പോൾ വെറും ഒരു മാസമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി 13 ദിവസം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കാനേ സാധിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഈ ഒരു അവസരം ഇനി ഉടനെ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.